ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഈ കാണുന്ന ഒരു ചെറിയൊരു ഡിസൈൻ ഒന്ന് കേരള സാരിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഞാൻ കേരള സാരിയിലുള്ള കുറച്ച് ഡിസൈൻസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ സ്റ്റിച്ചിൻ്റെ അടുത്ത് തന്നെ ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ തന്നെ ഈ അടുത്ത സ്റ്റിച്ചും ചെയ്തെടുക്കണം. ഇനി മറ്റൊരു കളർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കണ്ടല്ലോ, ഇത് ഞാൻ തുണിയിലൂടെ തുന്നാതെയാണ് ഈ ഒരു സ്റ്റിച്ച് എടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ ചുറ്റി ചുറ്റി എടുക്കാം. ഇപ്പോൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരല്പം ക്ലിയർ കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ വലിയ സൈസിൽ ഡിഫറെൻറ്റ് കളറുള്ള ത്രെഡ് വെച്ചിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഒരു കുറച്ച് വലിയ സൈസിലാണ് ചെയ്യുന്നത്. നേരത്തെ ചെയ്തിരുന്നത് ഞാൻ മെഷീൻ എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഹാൻഡ് എംബ്രോയിഡറി ത്രെഡാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൂടിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് തൊട്ടടുത്ത് ബെൽ ബട്ടനുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കണേ. കണ്ടല്ലോ, ഈ ഡിസൈൻ ഒരു നമുക്ക് ചെയിൻ സ്റ്റിച്ച് പോലെയാണ് ഇത് വരുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് ലേസി ഡേസി ഫ്ലവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു വർക്ക് മുഴുവൻ ഞാൻ ചെയ്തിരിക്കുന്നത് മെഷീൻ എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന് പകരം നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് വെച്ച് ചെയ്താലും ഇതിന് നല്ല ഭംഗി ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് സാരിയിൽ മാത്രമല്ല ചുരിദാറിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു നാല് ഫ്ലവറിന് പകരം അഞ്ചോ ആറോ ഫ്ലവറൊക്കെ ചെയ്ത് കുറച്ചുകൂടെ ഫ്രഞ്ച് നോട്ടൊക്കെ കൂടുതൽ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈനൊക്കെ മാറ്റി മാറ്റി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ഐഡിയാസുമായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.